നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ദേശീയപാതയിൽ കഞ്ചാവ് വേട്ട. 20 കിലോഗ്രാം കഞ്ചാവുമായി ചിറ്റിശ്ശേരി സ്വദേശി പോലീസ് പിടിയിൽ. കൊടകരയിൽ നടന്ന മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ പായൽ ശല്യം മൂലം വലഞ്ഞ് മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ മോരോടി പാടശേഖരത്തിലെ കർഷകർ. 4.5 പതിറ്റാണ്ടായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കള്ളായിമൂല കുട്ടൻചിറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണവില കുറയുന്നത്. പവന് 560 രൂപ കുറഞ്ഞ് 37,520 രൂപയും ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 4,690 രൂപയുമായി. വാർത്തകൾ വിശദമായി. ദേശീയപാത ആമ്പല്ലൂരിൽ ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന 20 കിലോ കഞ്ചാവ് പിടികൂടി. ചിറ്റിശ്ശേരി എടച്ചിലിൽ സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 3:30 കഞ്ചാവ് പിടികൂടിയത്. പുതുക്കാട് പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കൊടകരയിൽ നടന്ന മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA ലജുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KA അസീസ്, MA വഹാബ്, സംഘാടക സമിതി കൺവീനർ PR പ്രസാദൻ, പുല്ലുവിള സ്റ്റാൻലി, PG വാസുദേവൻ നായർ, CM ബബീഷ്, KV നൈജോ, KM അലി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ 28 അംഗ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ പ്രസിഡന്റായി PA ലജുക്കുട്ടനെയും സെക്രട്ടറിയായി KM അലി, ട്രഷററായി KA അസീസ് എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി OS റഷീദ്, ശുഭ ശിവകുമാർ, വസന്ത വേണു, VA ഷാജുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറിമാരായി KM ബിനീഷ്, അൻവർ സാദിഖ്, KA നാസർ, TO വിൻസെന്റ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ജില്ലയിലെ 16 ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള മത്സ്യമാംസ മാർക്കറ്റുകൾ പലതും ഇന്ന് മോശം സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവ നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം അധികാരികളോട് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ആ ദിശയിൽ നാം ഒരു ജില്ലാ സംഘടനയായി മാറിക്കഴിഞ്ഞോ റിപ്പോർട്ടിൽ അതിന്റെ ഭാഗം കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യണം. പ്രഥമ ദൃഷ്ടിയാ ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തോന്നുന്നത്. ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോവിഡിന്റെ കാലം കൂടി ഉണ്ടായി, നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത വിധമല്ലേ ആ പരിമിതിയൊക്കെ നമ്മൾ നല്ലതുപോലെ ഉണ്ടായിട്ടപ്പോൾ അതിനിടയിൽ കുറെ പരിശ്രമങ്ങൾ നടന്നു, കമ്മിറ്റികൾ രൂപപ്പെടുത്തി, അതൊക്കെ ഉണ്ട്. ജില്ലയിൽ ഒരു 4-5 ഏരിയകൾ ആഫ്രിക്കൻ പായൽ ശല്യം മൂലം വലയുകയാണ് മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ മോനോടി പാടശേഖരത്തിലെ കർഷകർ. വർഷത്തിൽ ഒരിക്കൽ മാത്രം നെൽകൃഷി ഇറക്കുന്ന ഈ പാടശേഖരത്തിൽ പായൽ ശല്യം ഒഴിയുന്നില്ല. വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിനും കൊടുങ്ങ പാടശേഖരത്തിനും ഇടയിലാണ് മോനോടി പാടശേഖരമുള്ളത്. വെള്ളിക്കുളം വലിയ തോടിന്റെ കരയിലുള്ള ഈ പാടശേഖരം മഴക്കാലത്ത് മുങ്ങിക്കിടക്കുന്നതിനാൽ ഇവിടെ 1ാം വിളയായ വിരിപ്പൂ കൃഷി ഇറക്കാറില്ല. 2ാം വിളയായ മുണ്ടകൻ കൃഷി മാത്രമാണ് ഇവിടെ ഇറക്കുന്നത്. മഴക്കാലത്ത് തോട് കവിഞ്ഞൊഴുകുമ്പോൾ പാടശേഖരത്തിൽ വൻതോതിൽ അടിഞ്ഞുകൂടുന്ന പായലാണ് കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗവും പാടശേഖരത്തിലെ കർഷകയുമായ ഷൈബി സജി പറഞ്ഞു. ഇപ്പോൾ 15 ദിവസമായി നട്ടിട്ട് ഇപ്പോൾ വെള്ളം കയറി മുഴുവൻ പായൽ വന്ന് ആ കൃഷിയെ ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. മുണ്ടകന് നിലമൊരുക്കുമ്പോൾ പായൽ നീക്കം ചെയ്യാൻ കർഷകർ ഏറെ പണിപ്പെടേണ്ടി വരുന്നു. കൃഷി ചെലവ് വർദ്ധിക്കാനും ഇത് കാരണമാകുന്നു. പായൽ നശിപ്പിക്കാനായി പലവിധ മാർഗങ്ങളും കർഷകർ പ്രയോഗിച്ചെങ്കിലും ഫലപ്രദമായിട്ടില്ലെന്ന് കർഷകനായ ഹസൻ വല്ലത്തുതൊടി പറഞ്ഞു. വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്യുന്നതാണ് പായൽ. എത്ര ആള്, ഒരുപാട് ആൾക്കാരാണ് വാരിയൊക്കെ ഇതാക്കണേ. ഈ മഴ പെയ്യുമ്പോ വന്ന് വീണ്ടും കൂടുകയാണ്. പാടശേഖരത്തിന്റെ കിഴക്കേ അറ്റത്ത് ട്രാംവേ റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് പായൽ കൂടുതലായി അടിഞ്ഞുകൂടുന്നത്. എല്ലാ വർഷവും പായൽ നീക്കിയാണ് കൃഷി ഇറക്കുന്നതെങ്കിലും മഴയിൽ തോട് കവിഞ്ഞൊഴുകുമ്പോൾ കൂടുതൽ പായൽ കണ്ടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ
കർഷകർ ദുരിതം പരിഹാരമില്ലാതെ തുടരുകയാണ്. നാലര പതിറ്റാണ്ടായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കള്ളായിമൂല കുട്ടൻചിറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3ന് എംപിടിഎൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. എംപിടിഎൻ പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 780 മീറ്റർ ദൂരമുള്ള റോഡിൽ 3 മീറ്റർ വീതിയിൽ കട്ടവിരിയും ബാക്കിയുള്ള ഭാഗം കോൺക്രീറ്റിംഗും നടത്തും. വനം വകുപ്പിന്റെ പരിധിയിലുള്ള റോഡിന് അനുമതി ലഭിക്കാതെ വന്നതോടെയാണ് ഇത്രകാലം റോഡിന്റെ നിർമ്മാണം വൈകാൻ കാരണം. 150ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ നാട്ടുകാർ ദുരിതത്തിലായിരുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത നിലയിലായിരുന്നു റോഡിന്റെ അവസ്ഥ. പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ്, ജോജോ പിണ്ടിയാൻ, രജനി ഷിനോയ്, മുൻ പഞ്ചായത്ത് അംഗം വിനയൻ പണിക്കവളപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്രാവശ്യം നമ്മള് ബഹുമാനായ തൃശൂർ MP ടി എൻ പ്രതാപനോട് നമ്മൾ ഈ കാര്യം അവതരിപ്പിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ആ റോഡ് വന്ന് നോക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു റോഡാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ DFO മുതലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ പല ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം സംസാരിക്കുകയും ഒരുപാട് സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. ഒരു വണ്ടി വിളിച്ചാൽ വരില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അവിടേക്കാണ് MP ഈ ഫണ്ട് വെച്ചത്. നമ്മുടെ ബഹുമാനായ തൃശ്ശൂർ പാർലമെന്റ് മെമ്പർ കല്ലുക്കടപ്പെടുകയും DFO എൻ്റെ മേലെ CCFO അടക്കമുള്ള ആളുകളൊക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ NOC വാങ്ങിക്കുകയും ഇപ്പോൾ അതിൻ്റെ TS കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് നാളെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ്. മുരിയാട് പഞ്ചായത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി 5ാം വാർഡിലെ 87 വയസ്സായ ചാത്തന്റെ ഡാറ്റ സ്വീകരിച്ച് ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി പുഷ്പലത, പഞ്ചായത്ത് അംഗം നിത അർജുനൻ, പഞ്ചായത്ത് പ്രേരക്മാരായ രാധിക, ബിന്ദു, സുനിത എന്നിവരും നോഡൽ പ്രേരക് KV ചന്ദ്രികയും പങ്കെടുത്തു. നിരക്ഷരരായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് സാക്ഷരരാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് തൊഴിലിന്റെ കാര്യത്തിലായാലും സാക്ഷരതയുടെ കാര്യത്തിലായാലും ആസൂത്രണത്തിന്റെ കാര്യത്തിലായാലും കേരളം ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയാണ്. ആ മാതൃക കൂടുതൽ അരക്കെട്ടുറപ്പിക്കാൻ ഈ സർവേ പ്രോഗ്രാം വഴിയായി കഴിയും എന്നാണ് ഉത്തമ വിശ്വാസം. ഈ സർവേയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മുരിയാട് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. SNDP യോഗം തിരുത്തിപ്പറമ്പ് ശാഖയിൽ നടന്ന വിശേഷാൽ പൊതുയോഗം കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് കല്ലിങ്ങപ്പുറം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി മിനി ഷാജു, യൂണിയൻ യോഗം ഡയറക്ടർ NB മോഹനൻ, യൂണിയൻ കൌൺസിലർ KG സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തലൂർ തൈക്കോട്ടിശ്ശേരി റോഡിന്റെ വശങ്ങൾ കാടുമൂടി കിടക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. വാഹന തിരക്കേറിയ റോഡിലേക്ക് കാടുമൂടിയതോടെ വഴിയാത്രക്കാർക്ക് നടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. തലൂർ ദീപ്തി സ്കൂളിന് സമീപത്തെ റോഡിലാണ് ഈ ദുരവസ്ഥ. ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പാതയോരത്തേക്ക് മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത സ്ഥിതിയാണ്. അപകടത്തിൽപ്പെടാതെ വഴിയാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. നെന്മണിക്കര പഞ്ചായത്തിലും പൊതുമരാമത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും റോഡിന്റെ വശങ്ങൾ വൃത്തിയാക്കാൻ യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ആക്ഷേപം. കാടുമൂടിയ പാതയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ച് സുഗമമായ യാത്രാ സൌകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലോക ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ISROയുടെ സഹകരണത്തോടെ കോടാലി GLP സ്കൂളിൽ കുട്ടികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. ISROയിലെ ശാസ്ത്രജ്ഞ ജസ്ന ജോസ് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക TM ശകുന്തള, MPTA പ്രസിഡന്റ് സവിത ജനൻ, PTA വൈസ് പ്രസിഡന്റ് PH സാബു എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണവില കുറയുന്നത്. പവന് 560 രൂപ കുറഞ്ഞ് 37,520 രൂപയും
ഗ്രാമിന് 70 രൂപ കുറഞ്ഞ 4690 രൂപയായി. തിങ്കളാഴ്ച ഒരു പവൻ സ്വർണ്ണത്തിന് 200 രൂപയുടെ ഇടിവുണ്ടായിരുന്നു. ഇതോടെ രണ്ട് ദിവസം കൊണ്ടാണ് 760 രൂപയുടെ കുറവുണ്ടായത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മീറ്റിംഗും ട്രെയിനിംഗ് പ്രോഗ്രാമും അതിരൂപത കേന്ദ്ര സമിതി ഡയറക്ടർ ഫാദർ ഡെന്നി താടിക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജിയോ കടവി കുടുംബ കൂട്ടായ്മകളുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. കേന്ദ്ര സമിതി കൺവീനർ ജോയ് ആറ്റുപുറം, ഡേവിസ് താണിശ്ശേരിക്കാരൻ, ആന്റോ ജോണി കോക്കാടൻ, ജോസ് പള്ളിപ്പുറത്തുകാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അളഗപ്പ വെസ്റ്റ് ലോക്കൽ സമ്മേളനം സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി യു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. അജിത മാധവൻ അധ്യക്ഷയായിരുന്നു. സിപിഐ മണ്ഡലം സെക്രട്ടറി രംഗം പി എം നിക്സൺ, രജനി കരുണാകരൻ, സിപിഐ ലോക്കൽ സെക്രട്ടറി കെ ആർ അനൂപ്, എം പി അരുൺ എന്നിവർ പ്രസംഗിച്ചു. 2014 ശേഷമുള്ള കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. 15-അംഗ കമ്മിറ്റിയിൽ നിന്ന് സെക്രട്ടറിയായി പി സി സാജുവിനെയും പ്രസിഡന്റായി അജിത മാധവൻ, ട്രഷററായി എം പി അരുൺ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഈ കേരളത്തിലെ ജാതീയ വ്യവസ്ഥ, ആ ജാതീയ വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടമാണ് അയ്യങ്കാളി നദി ബി കെ പി ആദ്യത്തെ കർഷകരായ സംഘടന. ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഇഞ്ചക്കുണ്ട ലൂർദ് മാത സ്കൂളിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുക്കാരൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസറായ ടി ജി ധനേഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി ജെറിൻ ബിജു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, പി ടി എ പ്രസിഡന്റ് ജോഫിൻ ജോസഫ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം റോയ് കാരേക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. വയനാട് ഡോക്ടർ മൂപ്പൻ മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് ബിരുദം നേടിയ വരാക്കര സ്വദേശിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 10-ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. കൊടകരപ്പാടം പെരുംവീട്ടിൽ സുബ്രഹ്മണ്യം മകൻ ഡോക്ടർ രാഗേത് സുബ്രഹ്മണ്യനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉപഹാരം നൽകി. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. ജോജോ ചാക്കോരിയ, ശശി ലാങ്ങാടൻ, സന്തോഷ് ഏറനാടത്ത്, റോണി ജെയിംസ് എന്നിവർ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഓരോ ഡോക്ടർമാരടുത്ത് മുമ്പ് നമുക്ക് പറയാമല്ലോ, ഇന്ന ഡോക്ടറെടുത്ത് നമ്മുടെ കാര്യങ്ങൾ ഇപ്പം തുറന്ന് പറയാനും കേൾക്കാനും എല്ലാം മനസ്സുള്ള ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നല്ല ഡോക്ടറാണെന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന് നല്ല ഡോക്ടറായി പേരെടുക്കാൻ അഗേന്ദ്രന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ ഇനിയുള്ള അങ്ങോട്ടുള്ള ഡോക്ടർ ലൈഫിൽ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. INTUC ചുമട്ട് തൊഴിലാളിയായ കുട്ടപ്പന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബിജു അമ്പഴക്കാടിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം നൽകി. പുതുക്കാട് പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെയ്സൺ മഞ്ഞളി, സി വി ഷംസുദ്ദീൻ, ജയനന്ദിക്കാടൻ, പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് മണികണ്ഠൻ പാലത്തുപറമ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുവല്ലുവ മലയിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ അമ്മയും ഇളയ മകനും മരിച്ചു. ഒരലാശ്ശേരി സ്വദേശികളായ 47 വയസ്സുള്ള ശാന്തി, ഇളയ മകൻ 7 വയസ്സുള്ള രാഹുൽ എന്നിവരാണ് മരിച്ചത്. അച്ഛൻ രാധാകൃഷ്ണനും മൂത്ത മകൻ കാർത്തിക്കും ഗുരുതര പരിക്കുകളോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമി സ്കൂളിൽ നടന്ന ICSE സ്കൂൾ കലോത്സവം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ബിജു പുതുശ്ശേരി അധ്യക്ഷനായി. ചലച്ചിത്ര താരം ഹാപ്പി ബൈജു, ഫാദർ മനു ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തുലാപ്പറമ്പിൽ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, ജീന മാത്യു എന്നിവർ പ്രസംഗിച്ചു. കലോത്സവത്തിൽ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ 2-ാം സ്ഥാനവും മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ലോർഡ്സ് അക്കാദമി പ്രിൻസിപ്പാൾ ഫാദർ ജോസ് കിടങ്ങൻ ട്രോഫികൾ നൽകി. മുതുവട്ടൂരിൽ റോഡിന് കുറുകെ ചാടിയ മുള്ളൻ പന്നിയെ ബൈക്ക് ഇടിച്ചുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ പോർക്കുളം സ്വദേശി മധുസൂദനൻ, കിഴൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർക്കാണ് പരിക്ക്. അപകടത്തിൽ മുള്ളൻ പന്നി ചത്തു. മധുസൂദനന് താടിയെല്ലിനും കാൽമുട്ടിനുമാണ് പരിക്ക്. 3 പിടികയിലേക്ക് ജോലിക്കായി ബൈക്കിൽ പോകവേ ആയിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരും മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആളൂർ SN നഗർ ശാഖയിൽ വിശേഷാൽ പൊതുയോഗം നടത്തി.
കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ശാഖാ സെക്രട്ടറി ടി ആർ നാരായണൻ, യോഗം ഡയറക്ടർ എൻ ബി മോഹനൻ, യൂണിയൻ കമ്മിറ്റി ഇ എൻ ജോഷി, വൈസ് പ്രസിഡന്റ് ഇ ഉണ്ണിച്ചക്കൻ എന്നിവർ പ്രസംഗിച്ചു. ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ടയിൽ ചരിഞ്ഞ കൊമ്പൻ അച്യുതന്റെ മൃതശരീരം സംസ്കരിക്കാനായി കൊണ്ടുപോയി. ചൊവ്വാഴ്ച രാവിലെ 11:30 കോടനാട്ടേക്കാണ് കൊണ്ടുപോയത്. ഗുരുവായൂർ ദേവസ്വം അധികൃതർ ആനക്കോട്ടയിലെത്തി കൊമ്പന് അന്തിമോപചാരം അർപ്പിച്ചു. 51 വയസ്സ് പ്രായമുണ്ടായിരുന്ന കൊമ്പൻ അച്യുതൻ തിങ്കളാഴ്ച രാത്രിയിലാണ് ചരിഞ്ഞത്. കഴിഞ്ഞ ദിവസം മുതൽ ആന അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ മുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയവേ രാത്രിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. 1999 April 18 വെട്ടിയാട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അച്യുതനെ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പന്തല്ലൂരിലെ പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 15-ാം തീയതി 4 മണിക്കുള്ളിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,690 രൂപയും പവന് 37,520 രൂപയും രേഖപ്പെടുത്തി. നെന്മണിക്കര ചിറ്റിശ്ശേരി ചെമ്പകശ്ശേരി നടരാജൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്തയാണ് ഭാര്യ. സുരേഷ് രാജ്, രാജേഷ് രാജ് എന്നിവർ മക്കളും സുനിത, രേഷ്മ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കിഴക്കുമുറി പുതുശ്ശേരി തെക്കുംപുറം കൊച്ചുവറീത് അന്തരിച്ചു. 98 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പരേതിയായ ഏലിക്കുട്ടിയാണ് ഭാര്യ. മേഴ്സി, കുമാരി, ആനി, ജാൻസി, ലിൻസി, പരേതനായ പോൾസൺ എന്നിവർ മക്കളും അഗസ്റ്റിൻ പുതുവാശ്ശേരി, ഡേവിസ് തെക്കേത്തല, വർഗീസ് തട്ടിൽ, ഫ്രാൻസിസ് പൊറത്തൂർ, ബൈജു തൈവളപ്പിൽ എന്നിവർ മരുമക്കളുമാണ്. കൊടകര കൊളത്തൂർ കിഴക്കൂട്ട് ലക്ഷ്മിയമ്മ അന്തരിച്ചു. 87 വയസ്സ്. സംസ്കാരം നടത്തി. ബാലൻ, ശാന്ത, പുരുഷോത്തമൻ, പരേതനായ മാധവൻ എന്നിവർ മക്കളും ചന്ദ്രിക, വാസന്തി, ചന്ദ്രൻ, ശ്രീമതി എന്നിവർ മരുമക്കളുമാണ്. പാലത്തുപറമ്പ് കണ്ണമ്പുഴ വള്ളുപ്പാറ ജോഷി അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 കല്ലൂർ ഹോളിമേരി റോസറി പള്ളിയിൽ. മറിയാമ്മയാണ് മാതാവ്. സിജി, സ്റ്റീഫൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ദേശീയപാതയിൽ കഞ്ചാവ് വേട്ട. 20 കിലോഗ്രാം കഞ്ചാവുമായി ചിറ്റിശ്ശേരി സ്വദേശി പോലീസ് പിടിയിൽ. കൊടകരയിൽ നടന്ന മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ പായൽ ശല്യം മൂലം വലഞ്ഞ് മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ മോരോടി പാടശേഖരത്തിലെ കർഷകർ. 4.5 പതിറ്റാണ്ടായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കള്ളായിമൂല കുട്ടൻചിറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. തുടർച്ചയായ 2-ാം ദിനമാണ് സ്വർണവില കുറയുന്നത്. പവന് 560 രൂപ കുറഞ്ഞ് 37,520 രൂപയും ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 4,690 രൂപയുമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.